Happy New Year! Hi! നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ന്യൂ ഇയർ എല്ലാം വരലായി. നമുക്ക് ന്യൂ ഇയറിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ? അമ്മേ, ഇന്നെന്ന് സ്പെഷ്യൽ ആക്കുന്നത്? നമുക്ക് ചെറിയൊരു കേക്ക് ഉണ്ടാക്കാം. ലോകന കേക്ക് വേണ്ടേ? ഏത് കേക്ക് ഇഷ്ടം? ക്രീം കേക്കാ പ്ലം കേക്കാ? നമ്മന്ന് പ്ലം കേക്കാ ഉണ്ടാക്കുന്നത്. നമ്മ ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇന്നൊരു പരീക്ഷണാന്നല്ലാമ്മ, നമുക്ക് പരീക്ഷണത്തിൽ വിജയിക്കുമോ നോക്കാം. അപ്പോ നമ്മന്ന് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാണ്ടുള്ളൊരു പ്ലം കേക്കാ ഉണ്ടാക്കുന്നത്. അപ്പോ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ആദ്യം തന്നെ നമുക്കൊന്ന് വേണ്ടമ്മ പഞ്ചസാര. പഞ്ചസാര ഒരു ബ്രൗൺ കളർ വരെ വറുത്തിട്ട് എടുക്കുക. അപ്പൊ ഇത് ഇങ്ങനെ ഉരുകിയിട്ട് വരൂലേ, അപ്പം കേക്കിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പഞ്ചസാര വറുത്തെടുക്കുക. അത് കളറ് മാറി മാറി വരുന്നേ. പഞ്ചസാരന്റെ കളറ് മാറി വരുന്നുണ്ടേ. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എന്നാക്കണ്ട് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കളർ. അപ്പൊ ഇതാ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ചും കൂടി ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതെല്ലാം എല്ലാരും വയറ്റിലെത്തി. അത് തന്നെ തോന്നുന്നുണ്ട്. നമ്മ ചെറിയെല്ലാം വാങ്ങിയിട്ടുണ്ടായി നല്ല ചുവന്ന കളറ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. അതിലിങ്ങനെ ഇടക്കിടക്ക് കടിക്കാനും നല്ല രസമല്ലേ ചെറിയെല്ലാം. അപ്പം അതെല്ലാം അതി പറക്കി തിന്നു. ഇനി ഈത്തപ്പഴവും ദാ മുന്തിരിയും അണ്ടിപ്പരിപ്പും ബദാമും പീസാക്കിയിട്ടത് ഇത്ര ഡ്രൈ ഫ്രൂട്ട്സാണ് നമ്മയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ആ ഒരു കളറില്ല സാധനമില്ലമ്മേ, പച്ചയും ചുവപ്പും മഞ്ഞയിലെ ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ എന്താ പറയുന്നത്, അതും കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മ ഇല്ലത് ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഓരോന്നായിട്ട് പഞ്ചസാര പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനി തണിയാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേനും നമുക്ക് കേക്കിൻ്റെ ബാക്കി പരിപാടികളും നോക്കാം. നമുക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. മുട്ട പൊട്ടിച്ചിട്ട് വയ്ക്കുക. എത്ര മുട്ട വേണ്ട? രണ്ടെണ്ണം. രണ്ട് മുട്ട ഭയങ്കര ഉറപ്പല്ല മുട്ട പൊട്ടുന്നില്ലേ. എൻ്റെ ക്യാമറയിലൊക്കെ രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുട്ട നമുക്ക് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ല ഉപ്പ്, ഒരു നുള്ളു മതിയല്ലേ. കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഗ്രാമ്പു പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. വാനില എസൻസ്, വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം അല്ലേ. അപ്പൊ ഇവിടെ ഒരാള് എത്തിയിട്ടുണ്ട്. മണങ്ങേക്കും കൂടി എത്തിയതാ? ഇപ്പൊ ചെറിയ നല്ല മണമുണ്ടല്ലോ. നമ്മളെ ചെറിപ്പഴെല്ലാരും ചെറി ആരും കാക്ക കൊട്ടിക്കൊണ്ട് കാക്ക കൊട്ടു നമുക്കറിയാം. നിന്റെ മൂക്കിനെന്തോ റസ്സുണ്ട് കേട്ടോ. ഇനി ഇന്ന് നിങ്ങക്ക് എന്തോ ന്യൂ ഇയർ പരിപാടി അല്ലേ സെലിബ്രേഷൻ. ഇവർക്ക് രാത്രി നല്ല കോളാന്നമ്മ, അധിക കേക്കൊന്നും വേണ്ടിയല്ല, ബിരിയാണി എന്നാൽ പോരുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ഗ്രൗണ്ടിൽ നിന്ന് ഇവര് കളിക്കുന്ന ഗ്രൗണ്ടിൽ നിന്ന് എല്ലാരും കൂടിയിട്ട് മറ്റേ ക്രിസ്മസ് വരുന്നില്ല ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്തുന്നുണ്ട്. അപ്പം ബിരിയാണി കേക്ക് എടുക്കാം. ഇത് അമ്മ ഇവിടുന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക്
പഞ്ചസാര പൊട്ടിച്ചത് കുറച്ച് ദിവസമായി ചേർത്ത് കൊടുക്കാം. കളിക്കാൻ പോയിട്ട് ഇങ്ങോട്ട് വരൂലേ, എന്നിട്ടല്ലേ പോലും ആന്ന് മുന്തിരിങ്ങ എല്ലാം എടുത്ത് തിന്നമ്മേ. ഇവിടെ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അമ്മ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നല്ലൊരു മണം വരലായി അമ്മ. ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്ക. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ആക്കിച്ച് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിട്ട് കൊടുക്കാം, അമ്മളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതൊരു കട്ടി പരുവാകുന്നവരെ മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. അപ്പോൾ ഇതാ ഒരു മുക്കാൽ ഗ്ലാസ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ബാക്കി പ്രിപ്പറേ ഇല്ലൂ. അപ്പോൾ നമുക്കിനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, പഞ്ചസാര ലായനിയിലിട്ട്. നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട് ഇതിൻ്റെ കളർ കാണാൻ. ഇപ്പോൾ പഞ്ചസാര എൻ്റെ എല്ല് മുങ്ങിയിട്ട് നമ്മൾ കുക്കറിലാണ് ആക്കുന്നത്. നമുക്ക് ഈ ഒരു പഴയ പാത്രം വെച്ചിട്ട് അതിൽ കുക്കർ വെച്ചിട്ട് അങ്ങനെ ആക്കാം. അപ്പോൾ പഴയ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ബട്ടർ പേപ്പർ ഇല്ല, അതുകൊണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് ഓയിൽ വറ്റി കൊടുത്തിട്ട് മൈദപ്പൊടി ഇങ്ങനെ വിതറി കൊടുത്തിനും നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇതിൻ്റെ ഇടക്കുന്ന എയർ കിടക്കാണ്ട് കാണിച്ച് ഇങ്ങനെ തട്ടി തട്ടി ഇത് നല്ല സെറ്റാക്കി കൊടുക്കണം. അണ്ടിപ്പരിപ്പ് നമുക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തമ്മേ, വെച്ചോ നിങ്ങളും വെച്ചോ. ഇത് ചിലപ്പം വേകുമ്പോൾ ഇതിലേക്ക് താണുപോകും. കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിത് മൂടി വെച്ചെടുക്ക. ഇനി കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ്. അപ്പൊ ഇതാ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കുറെ സമയമായി റെഡി ആയിട്ട്. നമ്മ മക്കളെല്ലാം വരാൻ വേണ്ടിയിട്ട് കാത്തുന്നതാണ്. ഇവർ രണ്ടാളും ഇവിടെ ന്യൂ ഇയറിൻ്റെ പരിപാടി ഉണ്ടായിനി. അവിടെ പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ എത്തിയതേ ഇല്ലു. സമയം ഏകദേശം 10:30. അപ്പോൾ നമ്മൾ ഇന്നത്തെ 2023 വർഷം അവസാനിക്കുന്ന ഈ രാത്രി നമ്മൾ ഉണ്ടാക്കിയ കേക്ക് മുറിച്ചിട്ടാണ് ആഘോഷിക്കുന്നത്. കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിനി. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിനി. പിന്നെ നമ്മൾ അത് വെന്തിട്ടേന്നുള്ളൊരു ഡൗട്ട് കൊണ്ട് എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ ആദ്യം വെക്കുമ്പോൾ ഈ പൊന്തി ഒന്നതൊന്നും അമർന്നുപോയി അല്ലേ, ഒന്നും അമർന്നുപോയി. പിന്നെ അത് പിന്നെ പൊന്തിയിട്ടേ ഇല്ല. എന്നാലും നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കേക്കിൻ്റെ ആ ഒരു ബ്രൗൺ കളറും മണവും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് മുറിച്ചിട്ട് ടേസ്റ്റ് കൂടി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മ ആയിട്ട് ഉണ്ടാക്കിയ ആദ്യമായിട്ട് നമ്മ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് കേക്ക് മുറിച്ചിട്ട് തിന്നാൻ പോയത്. അപ്പം നമുക്ക് മുറിക്കാം, മക്കളെ കൊണ്ട് തന്നെ മുറിപ്പിക്കാം അല്ലേ. അമ്മക്കും അച്ഛനും എല്ലാവരും നമുക്ക്
അതിന്റെ ഇത് വന്നിട്ടാന്നേ അത് പൊങ്ങിയതല്ലേ നമ്മ ഒന്ന് എടുത്തതാണ് പ്രശ്നം ഇപ്പൊ അത് താണുമല്ലോ എടുക്കുമ്പോ എടുത്തിട്ട് പിന്നെ രണ്ടാമത്തെ കുക്കറിലേക്ക് ഇറക്കി വെക്കുമ്പോ നമ്മ പൊള്ളുന്നതിന് കുറച്ച് ഇങ്ങനെ വെച്ചുപോയി അപ്പം അങ്ങനെ ഇങ്ങനെ ആ പോസിറ്റ് പുഴുമ്പോ അത് ഒറ്റ താവര് പൊങ്ങിയത് എല്ലാം നീ എന്നെ നോക്കിയത് പോയാളാന്ന് അപ്പൊ കാണിച്ചു കൊടുക്കട്ടെ മോനെ എന്താ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുമുണ്ട് നല്ലതാ പൊങ്ങി വന്നിട്ടുമുണ്ട് നമ്മളെ അണ്ടിപ്പരിപ്പെല്ലാം മുകളിൽ ഡെക്കറേഷൻ ആക്കാൻ ഇട്ടതെല്ലാം തായിലേക്ക് വരുന്നുണ്ട് അടിപൊളി കഴിക്കാൻ സൂപ്പർ നല്ല രസം കേട്ടാ അപ്പൊ സക്സസ് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് നമ്മളെ ചെറിയൊരു ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഒരു വീഡിയോ ആണ് അപ്പൊ അനിയേട്ടാ അപ്പൊ എല്ലാരിക്കും അപ്പൊ നമ്മളെ കുടുംബത്തിലെ ലോകത്തിലെ എല്ലാ മലയാളികൾക്കും എല്ലാവർക്കും മലയാളികൾക്ക് മാത്രല്ല എല്ലാവർക്കും ലോകത്തിലെ എല്ലാരും ഈ ഒരു ന്യൂ ഇയർ ആഘോഷിക്കും അപ്പൊ എല്ലാവർക്കും നമ്മളെ വക ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ